ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918 ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലത്തൂർ. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത്. പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ച ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. 1921 ജനുവരി 14 തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഗോത്രമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഗോത്രമായി വേണം സംഘടിക്കാൻ, മതപരമായി അല്ല എന്നതായിരുന്നു തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുഖപത്രം ഏതായിരുന്നു? സാധുജന ദൂതൻ. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുഖപത്രം സാധുജന ദൂതനായിരുന്നു. ആത്മബോധോദയ സംഘം സ്ഥാപിച്ച ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മബോധോദയ സംഘത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുകോൽ. മാവേലിക്കരയ്ക്കടുത്ത് ചെറുകോൽ എന്ന സ്ഥലത്താണ് ആത്മബോധോദയ സംഘത്തിൻ്റെ ആസ്ഥാനം. 1918 ശുഭാനന്ദ ഗുരുദേവൻ മാവേലിക്കരയിലെ ചെറുകോൽ എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ശുഭാനന്ദാശ്രമം ആത്മബോധോദയ സംഘം എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ്. 1919 അപ്പോൾ 1918 ശുഭാനന്ദ ഗുരുദേവൻ മാവേലിക്കരയിലെ ചെറുകോൽ എന്ന സ്ഥലത്ത് സ്ഥാപിച്ചൊരു ആശ്രമമുണ്ട്, അതാണ് ശുഭാനന്ദാശ്രമം. ഈ ആശ്രമമാണ് പിന്നീട് ആത്മബോധോദയ സംഘമായി മാറിയത്. അത് 1919 ശുഭാനന്ദാശ്രമം ആത്മബോധോദയ സംഘമായി മാറിയത്. ആത്മബോധോദയ സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ശുഭാനന്ദ ദർശനം. ആത്മബോധോദയ സംഘത്തിൻ്റെ മുഖപത്രമാണ് ശുഭാനന്ദ ദർശനം. 1927 കോഴിക്കോട് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടന ഏതാണ്? അന്ത്യജോധാരണ സംഘം. 1927 കോഴിക്കോട് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപീകരിച്ച സംഘടനയാണ് അന്ത്യജോധാരണ സംഘം. അന്ത്യജോധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. ആദ്യ പ്രസിഡന്റ് സി കൃഷ്ണനുമായിരുന്നു. അന്ത്യജോധാരണ സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കേളപ്പനും ആദ്യ പ്രസിഡന്റ് സി കൃഷ്ണനുമായിരുന്നു. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ച ആരാണ്? വേലുക്കുട്ടിയാരയൻ. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ച ആരാണ്? ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ 1933 സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂർ. ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ജാതിനാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി ആനന്ദ തീർത്ഥനുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ഥാപകനായ ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനാണ്. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകനാരാണ്? പി കെ ചാത്തൻ മാസ്റ്റർ. 1970 കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്ററാണ്. കേരള പുലയ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പി കെ ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് പി കെ ചാത്തൻ മാസ്റ്ററാണ്. കേരള പുലയ മഹാസഭയുടെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? നയലഭം. കേരള പുലയ മഹാസഭയുടെ മുഖപത്രത്തിൻ്റെ പേര് നയലഭം എന്നായിരുന്നു. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ്. ഹിന്ദു പുലയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. ഹിന്ദു പുലയ സമാജത്തിൻ്റെ സ്ഥാപകൻ കുറുമ്പൻ ദൈവത്താനും പുലയ മഹാസഭയുടെ സ്ഥാപകൻ അയ്യങ്കാളിയും കൊച്ചി പുലയ മഹാസഭയുടെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനും കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ പി കെ ചാത്തൻ മാസ്റ്ററുമാണ്. ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്, ഒന്നുകൂടെ പറയാം. ഹിന്ദു പുലയ സമാജത്തിൻ്റെ സ്ഥാപകൻ കുറുമ്പൻ ദൈവത്താനാണ്. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത്
പി കെ ചാത്തൻ മാസ്റ്ററാണ്. സഹോദര സംഘം സ്ഥാപിതമായ വർഷം ഏതാണ്? 1917. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1918. ആനന്ദമഹാസഭ സ്ഥാപിതമായ വർഷം 1918. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് 1918. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് 1921. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് 1933. കേരള പുലേ മഹാസഭ സ്ഥാപിച്ചത് 1970. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആഗമാനന്ദ സ്വാമി. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘത്തിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമിയാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാരായിരുന്നു? ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആഗമാനന്ദ സ്വാമിയാണ്. തിരുവിതാംകൂറിൽ ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച ആരാണ്? കാവാരിക്കുളം കണ്ഠൻകുമാരൻ. 1912 കാവാരിക്കുളം കണ്ഠൻകുമാരൻ തിരുവിതാംകൂറിൽ ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? പറയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ്. കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ഏതാണ്? ഹിമായത്തുൾ ഇസ്ലാം സഭ. 1889 കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിതമായ ഹിമായത്തുൾ ഇസ്ലാം സഭയാണ് കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം. സാംബോർ സംഘം സ്ഥാപിച്ച ആരാണ്? പായൂർ രാമൻ ചേന്നൻ. സാംബോർ സംഘം സ്ഥാപിച്ചത് പായൂർ രാമൻ ചേന്നനാണ്. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ച ആരാണ്? അയ്യത്താൻ ഗോപാലൻ. കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ച ആരാണ്? പി കെ ബാവ. കേരളത്തിലെ ആദ്യ തൊഴിലാളി സംഘടനയായ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ബാവയാണ്. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയുടെ പേരെന്താണ്? ബ്രഹ്മനിഷ്ഠമഠം സംഘം. അയ്യങ്കാളിയും സദാനന്ദ സ്വാമികളും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ബ്രഹ്മനിഷ്ഠ മഠം സംഘം. കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാർ ആരെല്ലാമാണ്? ആര്യപ്പള്ളം, പാർവതി നെന്മേനിമംഗലം, ശാരദ അമ്മാൾ, കെ സി നാരായണിയമ്മ, കാളിക്കുട്ടി ആശാത്തി എന്നിവരായിരുന്നു കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാർ. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത പാർവതി നെന്മേനിമംഗലമാണ്. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ്? പാർവതി നെന്മേനിമംഗലം. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാർവതി നെന്മേനിമംഗലമാണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആര്യപ്പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യപ്പള്ളമാണ്. അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘത്തിൻ്റെ പേരെന്താണ്? ദേശസേവിക സംഘം. 1938 അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘമാണ് ദേശസേവിക സംഘം. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാണ്? അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനുമാണ്. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയുമൊക്കെ ചെയ്ത വനിത ആരാണ്? എ വി കുട്ടിമാളു അമ്മ. മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയും അവിടെ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയുമൊക്കെ ചെയ്ത വനിത എ വി കുട്ടിമാളു അമ്മയാണ്. 1956 തിരുവനന്തപുരത്ത് വിനോബ നികേതൻ സ്ഥാപിച്ച ആരാണ്? എ കെ രാജമ്മ. 1956 തിരുവനന്തപുരത്ത് വിനോബ നികേതൻ സ്ഥാപിച്ചത് എ കെ രാജമ്മയാണ്. വാർധാ ആശ്രമത്തിൻ്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ച ആരാണ്? കൂത്താട്ടുകുളം മേരി. വാർധാ ആശ്രമത്തിൻ്റെ മാതൃകയിൽ മഹിളാ സദനം ആരംഭിച്ചത് കൂത്താട്ടുകുളം മേരിയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി രൂപീകൃതമായത് 1903 സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ശൈവപ്രകാശ സഭ സ്ഥാപിച്ച ആരാണ്? തൈക്കാട് അയ്യ. ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1836 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ച ആരാണ്? അയ്യങ്കാളിയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച ആരാണ്?
വാക്ഫടാനന്ദനാണ്. ഏത് വർഷം? 1917. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാക്ഫടാനന്ദനാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വർഷം 1918. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചവരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം 1917 സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് 1917 സഹോദര സംഘം സ്ഥാപിച്ചത്. CMI കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് 1831 സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അതുപോലെ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909 സ്ഥാപിച്ചത് പോയിഗയിൽ യോഹനാനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909 സ്ഥാപിച്ചവരാണ് പോയിഗയിൽ യോഹനാൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യസംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നിവയൊക്കെ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യസംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നിവയൊക്കെ സ്ഥാപിച്ചവരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ ഈഴവ സഭ, മലബാർ ഇക്കണോമിക് യൂണിയൻ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നിവയൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. എന്നാൽ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചവരാണ് 1902 അത് TK മാധവനാണ്. ഡോക്ടർ പൽപ്പു സ്ഥാപിച്ചത് ഗ്രേറ്റർ ഈഴവ അസോസിയേഷനാണ്. വെറും ഈഴവ അസോസിയേഷൻ 1902 സ്ഥാപിച്ചത് TK മാധവനാണ്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS 1914 സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. കല്യാണിദായിനി സഭ, ജ്ഞാനോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ, അരയ വംശോദ്ധരണി സഭ, അരയ സമാജം, അഖില കേരള അരയ മഹാസഭ, കൊച്ചിൻ പുലയ മഹാസഭ എന്നിവയൊക്കെ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. സമസ്ത കേരളീയ അരയ മഹാജനയോഗം, അരയ വംശ പരിപാലന യോഗം, അരയ സർവീസ് സൊസൈറ്റി എന്നിവയൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ്. കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ 1921 സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. ചേരമർ ദൈവസഭ സ്ഥാപിച്ചവരാണ് സോളമൻ മാർക്കോസാണ്. ജാതിനാശിനി സഭ 1933 സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനും. കേരള പുലയ മഹാസഭ 1970 സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്ററുമാണ്. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചവരാണ് AV കുഞ്ഞമ്പു. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പുവാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.